എന്നേരം എവിടെ പോവാ? ഏ ഇതെന്തുവാ? ഓർഗണോ? പിയാനോ? എന്ത്? എന്താ ഹെലികോപ്റ്ററോ? കാണിച്ചിങ്ങോട്ട്. അപ്പൊ നമ്മുടെ അപ്നേറിന് ഒരു ഹെലികോപ്റ്റർ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു അല്ലേ, എപ്പോഴും ബർത്ത്ഡേക്ക്. അപ്പൊ അതിന് അവന് പറഞ്ഞു അവനെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണം, അൺബോക്സ് ചെയ്ത് പാർക്കിലൊക്കെ പറപ്പിക്കണമെന്ന്. അപ്പൊ നമുക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അപ്പോൾ ഇന്നാണ് നമുക്കൊരു ഓഫ് കിട്ടിയത്. അപ്പൊ ഇന്നൊന്ന് പറപ്പിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അല്ലേ. ഓക്കെ അപ്നേറെ, എന്തോ അതിൻ്റെ പിന്നെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമോ? അൺബോക്സിങ് തുടങ്ങുവാന്നോ? ആന്നോ? എന്നാ അൺബോക്സ് ചെയ്താട്ടെ. പിന്നെ ചാർജർ, റിമോട്ട്, ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഇത് ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് ബാറ്ററി, ബാറ്ററി തന്നെയല്ല നമ്മൾ ഇട്ടത്. ഞാനൂടെ അങ്ങോട്ടിരുന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അറിയാം എന്നാ ചെയ്യും. ചാർജ് കയറ്റുന്ന സാധനവും ഫസ്റ്റ് ഇട്ടിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളേ. അതുകൊണ്ട് ഇത് ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഇത് ഇനി എന്താ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി അത് ജോയിൻ ചെയ്യണം അല്ലേ. ഓക്കേ, ചാർജ് ചെയ്യാൻ നേരത്തെ അത് ഊരണം. ഇത് ബാറ്ററി അല്ലേ. വർക്ക് ആവണമെങ്കിൽ ഇവിടെ ലൈറ്റ് വരും. ലൈറ്റ് വന്നോ? ഓക്കെ, ഇപ്പൊ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് അതിനകത്ത് നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം നമ്മുടെ പ്രേക്ഷകരെ. നിന്റെ പ്രേക്ഷകരെ വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് ഓപ്പണ്. അല്ല, കവറിനകത്ത് കവറിനകത്തുണ്ട്. അത്യാവശ്യം ചവിട്ടിയാ പൊട്ടത്തില്ല അല്ലേ. എന്താ ഇടിച്ചാ പൊട്ടത്തില്ല എന്നാ പറയുന്നേ? ബെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റത്തില്ലേ? എന്താ ബെൻഡിങ് അത്രക്കില്ല. ആ ഇല്ല. ആ ഓക്കേ ഓക്കേ. ആ അത് പിന്നെ ബൈക്ക് ഒന്നും കേറ്റല്ലോ. ബൈക്ക് കേറ്റാൻ പറ്റത്തില്ല. എന്താ ഡ്യൂറബിലിറ്റി ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ എന്താ കൊറച്ചു നേരം എടുക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇൻട്രോ ഫ്ലൈയിങ് ഹാവ് നോ റേഡിയേഷൻ റേഡിയോ കൺട്രോൾ, 3D ഫുൾ ഫ്ലൈറ്റ്, കളർഫുൾ സെർച്ച് ലൈറ്റ്, കളക്ട് ന്യൂ പവർ, LI പോളിമർ ബാറ്ററി, ഡബിൾ പ്രൊട്ടക്ഷൻ. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ എന്നാണ് അവർ പറയുന്നത്. നമുക്ക് അറിയത്തില്ല, എന്തായാലും പറക്കോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇതിനകത്തുള്ള ചിലതൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പറപ്പിക്കാൻ അറിയാം. റിമോട്ട് എടുത്തേ, നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നമുക്ക് വെക്കാം അല്ലേ. മുകളിലോട്ട് നമുക്ക് വെക്കാം. അയ്യോ മാറിച്ചു വെള്ളാക്കി. മനസ്സിലായല്ലോ. അപ്പൊ ഒന്നും ചെയ്യലേ, കൈ കൈ വെച്ച് ഓണാക്കരുതെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. അയ്യോ പറഞ്ഞു പറഞ്ഞു. ഇത് എന്താ ഹൈറ്റ് പോക്കാൻ, ഇത് ടേൺ ചെയ്യാൻ, ഇതൊന്നും ചെയ്യണം. ഇപ്പൊ ഓഫ് ആക്കി വെട്ടി ലൈറ്റ് ഒന്ന് ഇച്ചിരി നേരം പോ. ഇനി തൊട്ടുപോയേക്കല്ലേ. വീട്ടിൽ അവിടെ വെക്കാം, ഗ്രാസ് വെക്കാം. അപ്പൊ താഴെ ഇരുന്ന് പൊട്ടത്തില്ല.
ഇതെന്തോ സംഭവം ആ തിരിക്കാൻ ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചുതരാം. അവിടെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നു, എന്തോ ഇപ്പൊ കാണിച്ച്. ഒന്നും ചെല്ലു, ഇനി ഉറക്കം അതിപ്പോയി. ലൈറ്റ് ബ്ലിങ്ക് ആവണല്ലേ. ഓക്കേ ഇനി പറ. ഓക്കേ ഇനി പറയാം. ഇൻസ്ട്രക്ഷൻ കുറച്ച് നേരം മുന്നിട്ട് വരാം. ഗായ്സ് നമ്മുടെ പൊട്ടത്തരം സക്സസ്ഫുൾ റൺ വീടും നിർത്തിയതാ ഞാൻ നിന്റെ അടുത്ത്. അപ്പൊ അപ്പക്ക് കിട്ടി നിർത്താപ്പ. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ് ഫ്രീക്വൻസി ഉണ്ട്, അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോ നേരെ താഴോട്ട് പോരും, അതാണ്. പിന്നെ അടുത്ത കണക്ട് ആവുമ്പോഴത്തേന് താഴെ കിടന്ന് കിടപ്പ് ഓടാന്നടിയും അല്ലേ. പക്ഷെ പൊട്ടത്തില്ല, അത്ര പൊട്ടത്തില്ല കേട്ടോ, എത്ര വീണാലും പൊട്ടത്തില്ല, അത് ഉറപ്പാണ്. ഗായ്സ് ഇത് വലിയ പാടാ ഗായ്സ്, ഇത് പറപ്പിക്കാൻ ഇച്ചിരി പാടാവും ഗായ്സ്. നമ്മൾ കാണുന്നതിന്റെ കൂട്ടും കേൾക്കുന്നതിന്റെ കൂട്ടും ഒന്നും അല്ല ഗായ്സ് അല്ലേ. ഈ കണ്ണാടി എന്തെങ്കിലും വെച്ചേക്കുന്നേ അല്ലേ, പാടണ്ടോ. ഹെലികോപ്റ്റർ പറപ്പിച്ചിട്ട് വേർത്ത ഒരേ ഒരു വ്യക്തി ഞങ്ങൾ അപ്നിയർ മാത്രമേ കാണത്തുള്ളൂ, വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്, കാണണ്ടോ. ഓക്കെ, എനിവേ നമുക്ക് നല്ല ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ തൽക്കാലം എടുത്തു വെക്കുക, തൽക്കാലം എടുത്തു വെക്കുവാന്ന് തൽക്കാലം എടുത്തു വെക്കുവാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത അൺബോക്സിംഗ് ആയിട്ട് വരാം ഇല്ലയോ. എപ്പോഴാ കളിപ്പാട്ടം പറ്റും നമുക്ക് അൺബോക്സ് ചെയ്യാം, അതേ നമുക്ക് നടക്കത്തുള്ളൂ. ഇതിന് നമുക്ക് പ്രത്യേക ട്രെയിനിങ് വേണം. ആ 14 വയസ്സുണ്ട്, പക്ഷെ എനിക്ക് 14 വയസ്സ് മേളായല്ലോ ഇല്ലയോ ആന്നോ. ഓക്കെ, എനിവേ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ
അപ്പൊ ഇവന്റെ ആഗ്രഹമായിരുന്നു ഇവനൊരു പ്രൈസ് സമ്മാനം ആരോട് തന്നെ പറയടാ മിന്നുവാണ്ടി ആ മിന്നുവാണ്ടി കൊടുത്ത ഒരു സമ്മാനമാണ് പ്രൈസ് ആണ് ബർത്ത്ഡേക്ക് അപ്പൊ അവൻ ആഗ്രഹം പിന്നെ അൺബോക്സിങ് ചെയ്യണമെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുത്തെന്നുള്ളതേ ഉള്ളൂ അല്ലേ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല അപ്പൊ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണ്ടോ നിനക്ക് അവൻ പറഞ്ഞ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലേലും കുഴപ്പമില്ല പറപ്പിക്കാൻ പഠിക്കണം അല്ലേ അത് തന്നെ എന്തായാലും ഞാൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഇതോട്ട് നിൽക്കും ഇതങ്ങനെ ചവിട്ടിയാലും പൊട്ടുന്ന സാധനങ്ങളൊന്നും അല്ല കേട്ടോ വലിയ ഇത്രയും ഹൈറ്റിൽ താഴെ വീണിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇന്റർലോക്ക് വീണു എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാ പക്ഷേ ഇത് ഒരു പ്രാക്ടീസ് വേണം ഇത് ചെയ്യാൻ വേണ്ടി അതാണ് അതിന്റെ ബുദ്ധിമുട്ട് ഓക്കെ അപ്പൊ നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പോകത്തില്ല സൈഡിലും പോകത്തില്ല കറങ്ങത്തേ ഉള്ളൂ അല്ലേ നേരെ പോവാ ഇങ്ങനെ ഇങ്ങനെ കറങ്ങത്തേ ഉള്ളൂ അല്ല എന്താ വിൻഡിന്റെ അനുസരിച്ച് പക്ഷെ പോ എല്ലായിടത്തും പോവാ പറപ്പിക്കാൻ അടിയാ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ടൂർ ഫുൾ കറങ്ങാൻ പറ്റും ഓക്കെ തള്ളിയും മറിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ അൺബോക്സിങ് നമ്മുടെ ചാനലിലെ അൺബോക്സിങ് ഫസ്റ്റ് വീഡിയോ ഫെയിൽ ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ തോറ്റു തോറ്റു പോയിരിക്കുന്നു ഞങ്ങൾ തോറ്റിരിക്കുന്നു ഗൈസ് അപ്പൊ നമുക്ക് വിജയകരമായിട്ട് നമുക്ക് അടുത്ത ഒരു പിന്നെ അൺബോക്സിങ് വീഡിയോ ആട്ടെ നമുക്ക് കുക്കിംഗ് ഒക്കെ ചാപ്പാടി മാത്രമേ പറഞ്ഞുള്ളൂ ഓക്കെ നമുക്ക് അതുമായിട്ട് കാണാം അത് തന്നെ അപ്പൊ ആ ക്യാമറ ഓടിച്ച് അവരെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അപ്പൊ മിന്നുവാൻഡിക്ക് ഒരു താങ്ക്സ് അല്ലേ പറയടാ പറയടാ മിന്നുവാൻഡി രഞ്ജിത്ത് അങ്കിള് ഇസ പറയടാ അവനങ്ങ് നാണ അവനങ്ങ് വേർത്ത് കണ്ട ആർക്കും ഇല്ല ശരി കാണാം ബൈ ബൈ.